എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ എന്താ ബീസ്റ്റ് കണ്ട് ഇറങ്ങിയേ ഉള്ളൂ റിവ്യൂ ആണ് സ്പോയിലേഴ്സ് ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ടോട്ടലി സിനിമ എങ്ങനെയുണ്ട് കൊള്ളാവോ കൊള്ളില്ലോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സിനിമ കണ്ടവർക്കും കാണാത്തവർക്കും ധൈര്യമായിട്ട് ഈ റിവ്യൂ കാണാം അപ്പൊ നമ്മൾ ഇനി റിവ്യൂയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതല്ല വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ സാരിയല്ല എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ അപ്പോ നമ്മുടെ വിജയുടെ 65-ാമത്തെ ചിത്രമാണിത് നെൽസൺ എന്ന സംവിധായകന്റെ 3-ാമത്തെ ചിത്രമാണ് നമ്മുടെ ശിവകാർത്തികേയന നായകനാക്കി ഡോക്ടർ എന്ന വൻ വിജയ ചിത്രം ഒരുക്കിയതിനു ശേഷം ഒരുക്കിയ ചിത്രമാണ് ഈ ബീസ്റ്റ് വിജയും അതുപോലെ തന്നെ നെൽസനും ഒന്നിക്കുന്ന ആദ്യത്തെ ചിത്രമാണ് സൺ പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷനും അനിരുദ്ധിന്റെ മ്യൂസിക്കും അങ്ങനെ ഒരുപാട് ടാക്സ് ഉണ്ടെങ്കിലും ഈ സിനിമയുടെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് വിജയ് എന്ന നടൻ തന്നെയാണ് വിജയുടെ 65-ാമത്തെ ചിത്രമാണ് അപ്പൊ ഒറ്റ വാക്കി പറഞ്ഞ വൺ മാൻ ഷോ വിജയ് എന്ന നടന്റെ ഒരു ഷോയാണ് ബീസ്റ്റ് എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ എന്റെ പൊന്നു ഒരു രക്ഷയില്ല നമ്മളിങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോവും അത്രയ്ക്ക് ലുക്കാണ് അതേപോലെ തന്നെ വിജയുടെ ആ ഒരു സ്റ്റൈലിഷ് ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ആസ് യൂഷ്വൽ തകർത്തിട്ടുണ്ട് പൊളിച്ചടിക്ക് തകർത്ത് തൂഫാനാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഫ്ലെക്സിബിലിറ്റി സമ്മതിച്ചു കൊടുക്കണുണ്ടോ കാര്യം ഇത്രയും പ്രായമായിട്ടും ബിറ്റ്വീൻ ഒരു 25-30 വയസ്സുള്ള ഒരാളുടെ ഫിസിക്കായിട്ടാണ് തോന്നുന്നത് അത്ര എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് ആസ് യൂഷ്വൽ വിജയ് തകർത്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യം അനിരുദ്ധ് ഒരു രക്ഷയിലാട്ടോ അത് ഞാൻ ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എന്നുവെച്ചാൽ ജനങ്ങളുടെ പൾസ് അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അതിന് അനിരുദ്ധ് പൊളിയാണ് അനിരുദ്ധും ഇതിനകത്ത് തകർത്തിട്ടുണ്ട് പക്ക എന്താ പറയുക പക്ക ഫീൽ തരുന്ന മാസ് ഫീൽ തരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് അതുപോലെ തന്നെ വിഷ്വൽസും ചില വിഷ്വൽസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ് കേട്ടോ പടം കണ്ടവർക്കറിയാം പക്ക ക്വാളിറ്റി വിഷ്വൽസ് ആണ് മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ഒരു പ്രോബ്ലം ഫീൽ ചെയ്തു ചില സീൻസൊന്നും അത്രയ്ക്ക് അങ്ങനെ ഡൈജസ്റ്റ് ആയില്ല സ്റ്റോറിയുടെ ദുർബലതയാണ് ഈ ഒരു പടത്തിന്റെ നെഗറ്റീവ് ചില സീൻസൊക്കെ എന്താ പറയാ അത് അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും അതേപോലെ തന്നെ ചില സീൻസ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ടും ആയില്ല വലിയ എന്തൊക്കെയുണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ട് അയ്യേ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ വിജയുടെ ആ ഒരു ഷോയും സ്റ്റൈലൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം വിജയുടെ ഫാൻസിനും വിജയുടെ സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ വിജയ് ഷോ കാണാനായിട്ട് കഴിയും എന്നാൽ നോർമൽ ഓഡിയൻസിന് എത്ര കണ്ട് സ്വീകാര്യമാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയാം അപ്പൊ ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് സിനിമ എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണല്ലോ അപ്പൊ നിങ്ങൾ എന്തായാലും സിനിമ കണ്ട് വിലയിരുത്തുക എന്നിട്ട് സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ പിന്നെ ബീസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സംതൃപ്തി കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അപ്പൊ നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്നിട്ട് അഭിപ്രായം താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ KGF 2 വരവ് ബീസ്റ്റിനെ ബാധിക്കും ഇല്ലെന്നുള്ള നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാവുന്നതാണ് അപ്പൊ എന്തായാലും ബീസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ഉടനെ തന്നെ ചെയ്യാം ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇനിയും ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും അപ്പോൾ അതുകൊണ്ട് നിർത്തുകയാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതല്ല ഇഷ്ടമായില്ലെങ്കിൽ അതും പറയണം കേട്ടോ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ